നമസ്കാരം ഓർഡിനറി മല്ലു സോമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ECR പാസ്പോർട്ടും ECNR പാസ്പോർട്ടും നമുക്ക് എങ്ങനെ തിരിച്ചറിയാം എന്നതിനെ കുറിച്ചാണ്. അതായത് നമ്മളെ പാസ്പോർട്ടിൽ എമിഗ്രേഷൻ ഉണ്ടോ അല്ലെങ്കിൽ എമിഗ്രേഷൻ ഇല്ലാത്ത ഒരു പാസ്പോർട്ട് ആണോ നമ്മളെ കയ്യിലുള്ളത് എന്നുള്ളത് എങ്ങനെ നമുക്ക് മറ്റൊരാളുടെ സഹായം കൂടാതെ സ്വന്തമായിട്ട് മനസ്സിലാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ കയ്യിൽ ഇന്നിവിടെ രണ്ട് പാസ്പോർട്ട് ഉണ്ട്, ഇന്ത്യൻ വാലിഡ് ആയിട്ടുള്ള രണ്ട് പാസ്പോർട്ട് ഉണ്ട്. ഇതിൽ ഒന്ന് എമിഗ്രേഷൻ ഉള്ളതും ഒന്ന് എമിഗ്രേഷൻ ഇല്ലാത്തതുമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ പാസ്പോർട്ട് ചെക്ക് ചെയ്തതിന് ശേഷം ഇതിൽ എമിഗ്രേഷൻ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ഉറപ്പ് വരുത്താം. നമ്മളെ പാസ്പോർട്ട് എടുത്തിട്ട് പാസ്പോർട്ടിൻ്റെ ബാക്ക് സൈഡ് എടുക്കുക. ബാക്ക് സൈഡിൽ നമ്മളെ അഡ്രസ്സൊക്കെ ഒരു പേജ് ഉണ്ടാവും, അതെടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണിക്കുന്ന പോലെ നമ്മൾ അച്ഛൻ്റെ പേര്, അമ്മേൻ്റെ പേര്, പിന്നെ നമ്മളെ അഡ്രസ്സ്, അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസിൻ്റെ ഒരു പേജ് കാണും. അതിൽ മുകൾ സൈഡിൽ വലതു ഭാഗത്തായിട്ട് ഒരു ബാർകോഡ് കാണും. ആ ബാർകോഡിൻ്റെ സൈഡിൽ ഈ പാസ്പോർട്ട് എമിഗ്രേഷനുള്ള പാസ്പോർട്ടാണ്, അതായത് ECNR പാസ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ബാർകോഡിൻ്റെ ഇടതു ഭാഗത്തും അതുപോലെ തന്നെ നമ്മളെ പാരൻസിൻ്റെ പേരിൻ്റെ മുകളിലുമായിട്ടുള്ള സ്പേസ് അവിടെ ബ്ലാങ്ക് ആയിട്ട് കിടക്കായിരിക്കും, അവിടെ ഒന്നുമില്ലാതെ കിടക്കായിരിക്കും. ഇതൊരു എമിഗ്രേഷനുള്ള പാസ്പോർട്ട് ആയതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഒന്നുകൂടി വ്യക്തമാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എമിഗ്രേഷൻ ഇല്ലാത്ത ഒരു പാസ്പോർട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത് തമ്മിലുള്ള ഡിഫറൻസ് പ്രത്യേകം മനസ്സിലാവും. സോ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് എമിഗ്രേഷൻ ഇല്ലാത്തൊരു പാസ്പോർട്ടാണ്. ഇതും നമ്മൾ ബാക്ക് പേജ് എടുത്തിട്ടുണ്ട്. അഡ്രസ്സ്, അച്ഛൻ്റെ പേര്, അമ്മേൻ്റെ പേര്, വലതു ഭാഗത്ത് മുകളിലായിട്ട് ബാർകോഡ് കാണിക്കുന്നുണ്ട്. ആ ബാർകോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ, അതായത് അച്ഛൻ്റെയും അമ്മേൻ്റെ പേരിൻ്റെ മുകൾ ഭാഗത്ത് നേരത്തെ നമ്മൾ ചെക്ക് ചെയ്ത ആ ഒരു ഭാഗത്ത് ഇതിൽ എഴുതി കാണിക്കുന്നത് കാണുന്നില്ല നമുക്ക് എമിഗ്രേഷൻ ചെക്ക് റിക്വയേർഡ് എന്നുള്ളത്. അതായത് എമിഗ്രേഷൻ ചെക്ക് ചെയ്യൽ നിർബന്ധമാണ്, അതായത് എമിഗ്രേഷൻ ഇല്ലാത്ത ഒരു പാസ്പോർട്ടാണിത് എന്നാണ് ഇതിൽ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലായിട്ടുണ്ടാവും നമ്മളെ പാസ്പോർട്ടിൽ എമിഗ്രേഷൻ ഉണ്ടോ ഇല്ലയോ നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ളത്. ECR ECNR തമ്മിലുള്ള മാറ്റം ഇതാണ്. ECNR എന്ന് പറഞ്ഞാൽ എമിഗ്രേഷൻ ചെക്ക് നോട്ട് റിക്വയർഡ്, അതായത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ ബ്ലാങ്ക് ആയിട്ട് കിടക്കായിരിക്കും. ഇപ്പോൾ നേരത്തെ നമ്മൾ ചെക്ക് ചെയ്ത പോലെ ഇത് ECR എമിഗ്രേഷൻ ചെക്ക് റിക്വയർഡ്, അതായത് എമിഗ്രേഷൻ നിർബന്ധമാണ് എന്നുള്ളത്. നമ്മൾ പുതിയൊരു പാസ്പോർട്ട് എടുക്കുമ്പോൾ നമുക്ക് SLC ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അതുപോലെ തന്നെ 50 വയസ്സിന് മുകളിലുള്ളവർക്കും പാസ്പോർട്ട് എടുക്കുമ്പോൾ തന്നെ നമുക്ക് എമിഗ്രേഷനോട് കൂടിയിട്ടുള്ള പാസ്പോർട്ടാണ് നമുക്ക് ലഭിക്കുക. അതുപോലെ തന്നെ നിലവിൽ എമിഗ്രേഷൻ ഇല്ലാത്തൊരു പാസ്പോർട്ട് അവർക്ക് റിന്യൂ ചെയ്യുന്ന സമയത്ത് 50 വയസ്സ് തികഞ്ഞാൽ നമുക്ക് പാസ്പോർട്ട് റിന്യൂ ചെയ്ത് കിട്ടുന്ന സമയത്ത് അതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് എമിഗ്രേഷൻ കയറും. ക്വാളിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടല്ല, 50 വയസ്സ് തികഞ്ഞാൽ നമ്മൾ എമിഗ്രേഷൻ പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് നമുക്ക് കിട്ടുക. നിലവിൽ എമിഗ്രേഷൻ ഇല്ലാത്തവരും SLC പാസ് ഇല്ലാത്തവർക്കും എമിഗ്രേഷൻ കിട്ടാൻ നമ്മൾ വിദേശത്ത് 36 മാസം എക്സ്പീരിയൻസ് നമ്മളെ പാസ്പോർട്ടിൽ കാണിച്ചു കൊടുക്കാൻ കഴിയണം. കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മളെ 3 വർഷം നമ്മൾ കണക്ക് കൂട്ടുക. 3 വർഷം പറഞ്ഞാൽ 36 മാസം, അത് തുടർച്ചയായി നിൽക്കണമെന്നില്ല, 2-3 പ്രാവശ്യം പോയി വന്ന ആൾക്കാർക്കൊക്കെ 36 മാസം തികയാണെങ്കിൽ നമുക്ക് എമിഗ്രേഷൻ പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് അപേക്ഷ കൊടുത്താൽ കിട്ടുന്നുണ്ട്. അതായത് നമ്മളെ പാസ്പോർട്ടിൽ അറൈവൽ സീലും ഡിപ്പാർച്ചർ സീലും വെച്ചിട്ട് ആണ് നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത്. സോ ആ ഒരു അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള രേഖ, ഈ സീല് നമ്മളെ പാസ്പോർട്ടിൽ ഉണ്ട് എന്നുള്ളത് സബ്മിറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് എമിഗ്രേഷനോട് കൂടിയിട്ടുള്ള പാസ്പോർട്ട് റിന്യൂ ചെയ്ത് കിട്ടും. സോ അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇനിയും അപ്ലോഡ് ചെയ്യും. സോ അതൊക്കെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ബാറിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ഞങ്ങൾ മറുപടി തരുന്നതായിരിക്കും.